ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ളൊരു പ്ലാന്റ് ഹാങ്ങറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു പ്ലാന്റ് ഹാങ്ങറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, അത് മുടഞ്ഞെടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ മുടച്ചിലൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു പ്ലാന്റ് ഹാങ്ങറിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പ്ലാന്റ് ഹാങ്ങർ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലത്തെ ഒരു റോള് കയർ ആവശ്യമുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും വേണ്ട. ഈ ഒരു റോള് കയറിന് ഏകദേശം 50 രൂപ 45 രൂപ ഒക്കെ റേറ്റിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും 175 സെൻറ്റിമീറ്റർ നീളത്തിൽ 4 കയറുകൾ മുറിച്ചെടുക്കാം. ശേഷം ഇത് ഒരുപോലെ പിടിക്കുക, കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് നമുക്ക് ജനൽ കമ്പിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെയറിൻ്റെ സൈഡിലോ അങ്ങനെ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇപ്പോൾ ഞാനിവിടെ ചെയറിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരുപോലെ പിടിക്കണം. ഇനി ഇതിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്ത് എല്ലാ കയറുകളും കൂട്ടിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ കെട്ടിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹുക്ക് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതിലൂടെ കോർത്തു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഏറ്റവും എൻഡിലുള്ള ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് പിടിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ നമ്മളുടെ കയർ ചെറുതും വലുതൊക്കെ ആയി പോകാൻ ചാൻസ് ഉണ്ട്, അത് പാടില്ല. നമ്മളിവിടെ ഒരുപോലെ പിടിച്ചിട്ട് എല്ലാം പാടെ കൂട്ടിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളിവിടെ ഏറ്റവും എൻഡിലിതാ ഒരു കെട്ടിട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ കോർത്തിട്ട ഭാഗം ഉണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കെട്ടിട്ട ആ ഭാഗം ഇവിടെ കോർത്തു കൊടുക്കുക. ഇതുപോലെ ചെയ്യുക. ഏറ്റവും എൻഡ് ഭാഗം ഇപ്പോൾ മുകളിലേക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ആ ഹുക്ക് ഉണ്ടല്ലോ, അത് ഈ ഒരു ഭാഗത്ത് കാണുന്നില്ലേ, ഇനി ആ ഹുക്ക് കൂടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക, ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ദാ ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കെട്ട് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഒരു പാകത്തെ അളവിലാക്കി നല്ല ടൈറ്റിൽ കെട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ചെയറിൽ കൊളുത്തിയിട്ട ഈ ഭാഗം വീണ്ടും ഇവിടെ നിന്ന് എടുത്തു മാറ്റുക. അതിനുശേഷം നമ്മളുടെ ആ ഹുക്ക് കൊണ്ട് ചെയറിൽ കൊളുത്തി കൊടുക്കുക. ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഏറ്റവും എൻഡിലിട്ട ഈ കെട്ടുണ്ടല്ലോ, ആദ്യം നമ്മളിട്ട് കൊടുത്ത ആ കെട്ട് ഇനി നമുക്ക് അഴിച്ചു മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നത് കയറുകൾ തമ്മിൽ ഒരേ ലെവലിലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചെറുതും വലുതൊക്കെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം കയറുകളൊക്കെ ഒരേ വലുപ്പത്തിലായിരിക്കും കാണുക. അപ്പോൾ ഇനി അതിനുശേഷം നമുക്കിതാ ഇത് ഇതുപോലെ 8 പീസായിട്ട് കാണും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു 2 കയറെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 30 സെൻറ്റിമീറ്റർ അളന്നെടുക്കാം. ഇതുപോലെ ഒരു 30 സെൻറ്റിമീറ്റർ. ഞാനിപ്പോൾ ഇവിടെ ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ സ്കെയിൽ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്താണോ അളവിനുള്ളത് അത് വെച്ചിട്ട് അളന്നിട്ട് 30 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അവിടെ പിടിച്ചിട്ട് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം തൊട്ടടുത്തുള്ള 2 കയറ് കൂടി ഇതേ രീതിയിൽ എടുക്കുക. എന്നിട്ട് 30 സെൻറ്റിമീറ്റർ ഇതാ ഈ ഒരു കെട്ടിട്ട് അവിടെ വെച്ച് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് 30 സെൻറ്റിമീറ്റർ അവിടെ നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ 4 എണ്ണം ചെയ്തെടുക്കണം. അങ്ങനെ 4 എണ്ണം ഇവിടെ 30 സെൻറ്റിമീറ്റർ നീളത്തിൽ കെട്ടിട്ടെടുത്തതിന് ശേഷം ഇതുപോലെ 2 എണ്ണം എടുക്കുക. തൊട്ടടുത്തുള്ള 2 എണ്ണം എടുത്തിട്ട് ഇത് നമുക്കൊന്ന് അളക്കണം. ഇപ്പോൾ നമ്മൾ കെട്ടിട്ട ആ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് 10 സെൻറ്റിമീറ്റർ വരെ കറക്റ്റ് പിടിക്കുക. എന്നിട്ട് ഇതുപോലെ 2-ൽ നിന്നും തൊട്ടടുത്തുള്ള ഓരോ എണ്ണം വീതം എടുത്തിട്ട് വീണ്ടും നമ്മൾ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒന്നുകൂടെ എടുക്കുക. എന്നിട്ട് അതിൽ നിന്നും 1, പിന്നെ ഇപ്പോൾ നമ്മൾ കെട്ടിട്ട അവിടെ നിന്നും ബാക്കി വരുന്ന 1, ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നില്ലേ, ഇതുപോലെ തൊട്ടടുത്തുള്ള ഓരോന്ന് വീതം എടുത്തിട്ട് വീണ്ടും ആ 10 സെൻറ്റിമീറ്റർ വരുന്ന അവിടെ വെച്ചിട്ട് വീണ്ടും കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കുക.
ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്ന ഈ രണ്ട് കയർ കൂടെ ഇതേ അളവിൽ 10 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കെട്ടിക്കൊടുത്തു. ഇപ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കട്ടോ ലഭിക്കുക. ഇങ്ങനെ ഇതുപോലെ ഒരു രൂപത്തിലായിരിക്കും. ഇനി ഏറ്റവും ലാസ്റ്റിൽ ഒരു കെട്ടുകൂടെ ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാം കൂടെ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് വീണ്ടും ഇപ്പോൾ നമ്മൾ കെട്ടിട്ട് കൊടുത്തില്ലേ അവിടെ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ അകലം പിടിക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ ഇതാ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക, നല്ല ടൈറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പ്ലാൻ ഹാങ്ങർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ, ഇത് ഹാങ് ചെയ്തിടുമ്പോൾ ഇങ്ങനെയായിരിക്കും. മുടച്ചിലൊന്നും വരുന്നില്ല എങ്കിൽ കൂടി നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ ചട്ടി അതിൽ നിൽക്കും. നല്ല അടിപൊളിയാണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാം, ആർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചത്. മാത്രവുമല്ല ഇതിനങ്ങനെ ഒരുപാട് കയറിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്ലാൻ ഹാങ്ങറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പ്ലാൻ ഹാങ്ങറാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തൊട്ട് ഇപ്പുറത്ത് കാണുന്നത്. അത് നമ്മൾ മുടഞ്ഞെടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു പ്ലാൻ ഹാങ്ങറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻസും എഴുതിയിടാൻ മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.